കുറേ നാളായിട്ട് ഞാനിത് കാണുന്നുണ്ടെന്നേ. അവൻ്റെ സ്ഥിരം പരിപാടിയത് കള്ളൻ. ഇന്ന് അവൻ്റെ കള്ളക്കളെ പൊളിച്ചിട്ട് തന്നെ കാര്യം. ഞങ്ങളുടെ മാറി നമ്മളെ നമ്മൾ കാണുന്നു. അതാ ചേട്ടാ, എന്ത് കാണിക്കുന്നു? എന്തുവാ? ഹലോ, എന്തുവാ ചേട്ടാ ഈ കാണിക്കുന്നത്? നിങ്ങളത് കാണിക്കുന്നത് എന്തുവാ? ഹലോ, നിങ്ങളോടാ ചോദിച്ചേ. നിങ്ങൾ ഇവിടെ ഈ ഡസ്റ്റ്ബിനൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാതെ ഈ റോഡിലുണ്ട കാര്യം എന്തുവാ? നിങ്ങൾ മലയാളിയാണല്ലേ, അപ്പൊ നിങ്ങൾ നിങ്ങൾ ആവശ്യം എന്തിന് ഈ ഡസ്റ്റ്ബിൻ ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ ഡസ്റ്റ്ബിൻ ഇവിടെ ഉണ്ട്. ഈസ് ഫ്രം കേരള. ഹലോ 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 ഹലോ, നിങ്ങളോട് വരുന്നത്? ഹലോ ചേട്ടാ, നിക്കി നിക്കി നിക്കി. ഇത്രയും ഹലോ 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 ചേട്ടാ, അതായത് നമ്മൾ ഈ വേസ്റ്റ് ബാസ്കറ്റ് ആയിക്കോട്ടെ, നമ്മൾ ഇതെല്ലാം കൊണ്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കണ്ടു, അതെല്ലാം കവർ കെട്ടി കൃത്യമായിട്ട് ഞാൻ അതിനകത്ത് കൊണ്ട് ഇടുവാന്ന് വിചാരിക്കും. അങ്ങനെ ഇട്ട് കഴിഞ്ഞാല് ഇവിടെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കിടക്കാതിരിക്കുന്നു എന്നുള്ളതല്ല നിങ്ങൾ പറയുന്നത്? പക്ഷെ ഗവൺമെന്റ് നമുക്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, അത് നിങ്ങൾ ചെയ്യാം. ഫൈൻ മേടിക്കും. പ്രശ്നമുണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ ഇട്ടില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ സാധനം കിടന്നില്ല, ഇത് തൂത്തുവാരാൻ ഒരാളെ വേണ്ടി വരുമോ? ഉണ്ട്. പക്ഷെ നമ്മളാൽ കഴിയുന്ന നമ്മളാൽ കഴിയുന്ന കാര്യം നമ്മൾ ചെയ്യണ്ടേ? നിങ്ങൾ നമ്മൾ കഴിയുന്ന പോലെ എല്ലാരും കൂടെ കൊണ്ട് ഇതുപോലെ കൃത്യമായിട്ട് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ജോലിയുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിക്കണം. ആ പാവപ്പെട്ടവെന്ന് പറഞ്ഞാൽ ഈ വെയിലത്ത് ഇതുപോലെ തൂത്തു വരാൻ വരുന്നവനാണ്. അവനൊരു ജോലി, അവൻ ആ ജോലി നമ്മളായിട്ട് കളയരുത്, നമ്മളവന്റെ കഞ്ഞി പാറ്റെടുത്തത് മനസ്സിലായോ? അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ ചെറിയ, അതായത് നമ്മൾ ഈ പ്ലാസ്റ്റിക്കിന്റെ ബാഗുകള്, ചെറിയ ചെറിയ ബാഗുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ സൈഡിൽ കളയുക, പ്ലാസ്റ്റിക് കുപ്പി സൈഡിൽ കളയുക, അതുപോലെ പിന്നെ പേപ്പർ വേസ്റ്റ് അതൊക്കെ നമ്മൾ കളയാവും. അല്ല, ഫുഡ് വേസ്റ്റ് ഒന്നും എടുത്ത് ഇങ്ങനെ ഞാൻ ഇടുന്നില്ലല്ലോ. നിങ്ങൾ കണ്ടോ, ഞാൻ ഫുഡിന്റെ വേസ്റ്റ് ചീഞ്ഞളയുന്ന ഒരു സാധനം നമ്മളെടുത്ത് അങ്ങനെ പുറത്ത് കളയാൻ പാടില്ല. പക്ഷെ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ ചെയ്യണം. കാരണം ആ ഒരാളുടെ ജോലി നിൽക്കുക, ഞാൻ പറയുന്ന നിങ്ങൾ കേൾക്കണം, അത് നാട്ടിൽ നിന്ന് ഇവിടെ ഒരാളെ ജോലിക്ക് വരുന്നത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അയാൾ വേലത്ത് നടന്ന് ഇതുപോലെ വേസ്റ്റ് പെറുക്കുന്നതിന് അയാൾക്ക് കിട്ടുന്ന തുച്ഛമായ ഒരു ശമ്പളം മാത്രമാണ്. ആ ഒരു തുച്ഛമായ ശമ്പളമെങ്കിലും അയാൾക്ക് കിട്ടിക്കോട്ടെ, നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഇത്രയല്ലേ ഉള്ളൂ. അത് നിങ്ങളിങ്ങനെ എന്റെ നടന്ന് പുറകെ നടന്ന് വീഡിയോ എടുക്കുക, ഞങ്ങൾ രണ്ടു ദിവസമായിട്ട് കാണുന്നുണ്ട്. ശരിയല്ല, നിങ്ങൾക്കറിയില്ല, ഇതിനെ പറ്റി അറിയാമായിരുന്നോ? ഇല്ല. നിങ്ങളും ഇനി പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും, നിങ്ങളും ഇവനും അതുപോലെ നമുക്കറിയാവുന്നവരോടൊക്കെ നിങ്ങൾ പറയണം, ഇതുപോലുള്ള ചെറിയ ചെറിയ വേസ്റ്റുകൾ പുറത്തിടൂ, കുറച്ചൊക്കെ ഇട്ട് പുറത്തിടൂ. അങ്ങനെ കുറെ ആളുകൾ കൂടി ജോലി ഇട്ടിട്ട് ഇപ്പൊ ഈ പ്രദേശം തൂത്തു വരാനുള്ള വഴിയാണെങ്കിൽ അത് നല്ലതല്ലേ? എന്താണെങ്കിലും ഇവിടെ അങ്ങനെ ജോലിക്കാരുണ്ട്, അവർക്ക് കുറച്ച് പണി കൂടി ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഓക്കേ.